ഹായ് എവരിവൺ, എല്ലാവർക്കും വിദ്യ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ബി എഡ് എന്താണ്, അതുപോലെ ഡി എൽ എഡ് കഴിഞ്ഞ ടി ടി സി എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് കുറേ ആൾക്കാർ, കുറേ വ്യക്തികൾ എനിക്ക് മെസ്സേജ് ഇട്ട് പല കാര്യങ്ങളും ചോദിച്ചായിരുന്നു, എൻക്വയറി ചെയ്തായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ആൾക്കാരോട് മിണ്ടി ഇപ്പം സംസാരിച്ചപ്പോഴത്തേക്ക് അറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കേറ്ററ്റ് എന്താണ്, സെറ്റ് എന്താണ്, നെറ്റ് എന്താണ്, ഇതിനെപ്പറ്റി ഏകദേശം ഒരു ബോധമേ ഉള്ളൂ. അല്ല, അതിൻ്റെ ക്ലാസിഫിക്കേഷനോ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് കേറ്ററ്റ്, എന്താണ് സെറ്റ്, എന്താണ് നെറ്റ്, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്തൊക്കെയാണെന്നാണ് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവൻ കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൺ ടൈം ആയിട്ട് ലഭിക്കുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയേണ്ടതുണ്ട്. എന്താണ് കേറ്ററ്റ്, എന്താണ് സെറ്റ്, എന്താണ് നെറ്റ്? ഇത് ഒരു ടീച്ചറാകണമെങ്കിൽ ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് കോഴ്സുകളോ പി ജി കോഴ്സുകളോ മാത്രം കഴിഞ്ഞാൽ പോരാ. കാരണം അവിടെ സർക്കാർ പറയുന്നത് നിങ്ങൾ അത് മാത്രം കഴിയുന്നത് കൊണ്ട് നിങ്ങളെ ടീച്ചറായിട്ട് ഞങ്ങൾ എടുക്കത്തില്ല. അതിന് പകരം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് നടത്തണം. നിങ്ങൾ എലിജിബിൾ ആണോ, ഈ പഠിച്ചതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ, നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഇതുപോലെ ടെറ്റുകൾ, കേറ്ററ്റ്, സെറ്റ്, നെറ്റ് എന്നൊക്കെ പറയാൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറ്റൈൻ ചെയ്യുന്ന, ടീച്ചിങ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറ്റൈൻ ചെയ്യുന്ന എക്സാംസാണ് എന്ത് പറയുന്നത്, ഈ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്, ഈ സെറ്റ്, നെറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. സോ ഇതിൻ്റെ ഒരു തട്ട് മനസ്സിലാക്കാം, ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കാം. സോ ഏറ്റവും താഴെ വരുന്നത് കേറ്ററ്റാണ്. അതിൻ്റെ തൊട്ട് മുകളിലാണ് സെറ്റ് വരുന്നത്, അതിൻ്റെ തൊട്ട് മുകളിലാണ് നെറ്റ് വരുന്നത്. നെറ്റാണ് ഏറ്റവും മുകളിലുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറയാം. ഓക്കെ, കേറ്ററ്റ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കണം അല്ലേ. കേറ്ററ്റ് എന്താണ്, കേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, സെറ്റ് എന്താണ്, നെറ്റ് എന്താണ്. ഫസ്റ്റ് നമുക്ക് കേറ്ററ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കേറ്ററ്റ് തന്നെ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്. കാറ്റഗറി ഫസ്റ്റ്, കാറ്റഗറി സെക്കൻഡ്, കാറ്റഗറി തേർഡ് ആൻഡ് കാറ്റഗറി ഫോർ. അങ്ങനെ നാല് കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം ഓരോ കാറ്റഗറിയിലും ഓരോ സ്പെഷ്യൽ കോഴ്സുകൾ കഴിഞ്ഞുള്ള ടീച്ചിങ് കോഴ്സുകൾ കഴിഞ്ഞവർക്ക് മാത്രമേ ആ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞുതരാം. കേറ്ററ്റിൻ്റെ കാറ്റഗറി ഫസ്റ്റ് അത് ഡി എൽ എഡ് കഴിഞ്ഞ, അതായത് ടി ടി സി കഴിഞ്ഞവർക്ക് മാത്രമേ കേറ്ററ്റ് കാറ്റഗറി ഫസ്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവണം, ഡി എൽ എഡ് പാസ്സാവണം, അല്ലെങ്കിൽ പണ്ടത്തെ ടി ടി സി അത് പാസ്സാവണം. പാസ്സായാൽ മാത്രമേ കേറ്ററ്റ് കാറ്റഗറി ഫസ്റ്റ് പാസ്സാവാൻ പറ്റത്തുള്ളൂ. ഇനി കേറ്ററ്റ് കാറ്റഗറി സെക്കൻഡ് രണ്ട് വിഭാഗക്കാർക്ക് എഴുതാം. ഒന്ന് ടി ടി സിക്കാർക്ക്, അല്ലെങ്കിൽ ഡി എൽ എഡുകാർക്ക്. ടി ടി സി എന്ന് പറയുന്നത് ഇപ്പം പ്രസക്തമല്ല. ഓക്കെ, ഡി എൽ എഡുകാർക്ക് എഴുതാം. ബി എഡുകാർക്കും കേറ്ററ്റ് കാറ്റഗറി സെക്കൻഡ് എഴുതാം. ഈ കേറ്ററ്റ് കാറ്റഗറി ഫസ്റ്റ് എന്തിനാ പാസ്സാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൽ പി സ്കൂളിൽ എൽ പി സെക്ഷനിൽ കയറണമെങ്കിൽ, ഗവൺമെൻറ്റിൽ ഒരു എംപ്ലോയി ആയിട്ട് ടീച്ചറായിട്ട് കയറണമെങ്കിൽ ഈ ഒരു കേറ്റഡ് കാറ്റഗറി ഫസ്റ്റ് പാസ്സാവണം. ഇത് ഡി എൽ എഡുകാർക്ക് മാത്രമുള്ള ഒരു മേഖലയാണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയാണ്. കേറ്റഡ് കാറ്റഗറി സെക്കൻഡ് എന്ന് പറയുന്നത് ബി എഡുകാർക്കും ഡി എൽ എഡുകാർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന എക്സാമാണ്. ഇത് യു പി സെക്ഷനിൽ യോഗ്യത നേടാനുള്ള ടെസ്റ്റാണ്. ഇനി കേറ്റഡ് കാറ്റഗറി ത്രീ ഉണ്ട്, അത് ബി എഡുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഡി എൽ എഡുകാർ വരുന്നില്ല. ഇവിടെ ബി എഡുകാർ വരുന്നില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ഡി എൽ എഡുകാർ വരുന്നില്ല അവിടെ യോഗ്യതയില്ല. ബി എഡ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഈ ഒരു കേറ്റഡ് കാറ്റഗറി ത്രീ എഴുതാൻ പറ്റുന്നുണ്ട്. അവിടെ കൺസേൺഡ് സബ്ജക്റ്റിൽ ഇംഗ്ലീഷ് കഴിഞ്ഞ വ്യക്തികൾ കേറ്റഡ് കാറ്റഗറി ത്രീ ഇംഗ്ലീഷ് എഴുതണം. സോഷ്യൽ സയൻസ് കഴിഞ്ഞ വ്യക്തികൾ കേറ്റഡ് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് എഴുതണം. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ. ഇവിടെ കേറ്റഡ് കാറ്റഗറി ത്രീ വരുമ്പോൾ കേറ്റഡ് കാറ്റഗറി ഫോർ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അത് എച്ച് എസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വേണമെങ്കിൽ കേറ്റഡ് കാറ്റഗറി ഫോറിനെ നമുക്ക് പറയാം. അവിടെ വരുന്നത് ഈ ഡ്രോയിങ് ടീച്ചോ, സൂയിങ് ടീച്ചോ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഈ വൈകല്യമുള്ള കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഉണ്ടല്ലോ, അതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ യോഗ്യത പാസ്സാവണമെങ്കിൽ ആ സ്കൂളുകളിൽ കയറണമെങ്കിൽ കേറ്റഡ് കാറ്റഗറി ഫോറാണ് പാസ്സാവേണ്ടത്. ഓക്കെ, അങ്ങനെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, പിന്നെ ഉറുദു, അറബിക്ക്, ഈ വക കുറേ ഒരു എട്ടോളം സബ്ജക്റ്റുകളാണ് കേറ്റഡ് കാറ്റഗറി ഫോറിൽ വരുന്നത്. ഇത് എച്ച് എസ് എൽ കയറാനുള്ള യോഗ്യതയാണ്, മെയിനായിട്ട് എച്ച് എസ് എല്ലൊക്കെ കയറാനുള്ള യോഗ്യതയാണ് കേറ്റഡ് കാറ്റഗറി ഫോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ കേറ്ററ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. സെറ്റിലോട്ട് വരുമ്പോൾ ഇനി അടുത്തത് സെറ്റാണ്.
ഓക്കെ ഓക്കെ അപ്പം കേറ്റഡ് കാറ്റഗറി 3 യോഗ്യത എന്ന് പറയുന്നത് ഫോറും യോഗ്യത എന്ന് പറയുന്നത് ബി എഡ് ആണ്. ഓക്കെ അത് നമ്മൾ പറഞ്ഞല്ലോ ബി എഡ് ആണെന്ന് പറഞ്ഞു. ഏകദേശം എൻ്റെ ചാർട്ട് മനസ്സിലായെന്ന് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ അടുത്ത സെറ്റ്, സെറ്റ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കയറാനുള്ള ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് എക്സാം എഴുതണമെങ്കിൽ, സെറ്റ് എക്സാം എഴുതണമെങ്കിൽ ആ വ്യക്തി ബി എഡും കൺസേൺഡ് സബ്ജക്റ്റിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, അതിൽ ബി എഡും അതുപോലെ അതിൽ പി ജിയും പാസ്സായിരിക്കണം. പി ജിയും പാസ്സായ വ്യക്തികൾക്ക് മാത്രമേ സെറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ സെറ്റ് പാസ്സായി കഴിഞ്ഞാൽ +1 +2 പഠിപ്പിക്കാനുള്ള യോഗ്യതയായി ലാസ്റ്റ്. അത് ആ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കോഴ്സ് കോഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സാം എഴുതാം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെമ്മ് ഒക്കെ ആകുമ്പോഴത്തേക്ക്, ഇപ്പോൾ ബി എഡ് വഴി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ, അതായത് സെക്കൻഡ് സെമ്മ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ടെസ്റ്റ് എഴുതി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പാസ്സാവുന്ന സമയത്ത് കൊണ്ടുവന്ന് വെരിഫിക്കേഷൻ കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു വരും. നേരത്തെ നമുക്ക് എഴുതാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ എഴുതാം. സെറ്റും അതുപോലെ തന്നെ സെക്കൻഡ്. അപ്പം ചില വ്യക്തികൾ ബി എഡ് ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എഡിന് പോകുന്നവരുണ്ട്, അത് കഴിഞ്ഞിട്ട് പി ജി ചെയ്യുന്നവരുണ്ട്. സോ ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എഡിന് പോയതിന് ശേഷം പി ജി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെറ്റ് എഴുതാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഇനി അതല്ല നേരെ തിരിച്ചാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു പി ജിക്ക് പോയി ബി എഡിനാണ് ലാസ്റ്റ് പോയത്. ബി എഡിന് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ തീരുമ്പോൾ സെക്കൻഡ് സെം ആകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാം, സെറ്റ് എഴുതാം, സെറ്റ് എഴുതി തുടങ്ങാം. അപ്പോൾ സെറ്റ് +1 +2 ആണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് നെറ്റ്. നെറ്റ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നെറ്റും നെറ്റ് വിത്ത് ജെ ആർ എഫും രണ്ടും അപ്ലൈ ചെയ്യാം. രണ്ടും ഒരു വ്യക്തിക്ക് രണ്ടും അപ്ലൈ ചെയ്യാം. 500 വെച്ച് 1000 രൂപയോ ഇപ്പോഴത്തെ പെർമനൻറ്റ് ഒരു പൈസ എന്ന് പറയുക, ഇപ്പോൾ നിലവിലത്തെ കറണ്ട് പൈസ എന്ന് പറയുക, കറണ്ട് ഒരു മണി എന്ന് പറയുന്നത് 1000 രൂപയാണ്. രണ്ടും കൂടെ അപ്ലൈ ചെയ്യുന്നതിന് ഓക്കെ 1000 rupees ആണ് അതാണ് തോന്നുന്നത്. ഓക്കെ അപ്പോൾ നെറ്റും നെറ്റ് വിത്ത് ജെ ആർ എഫും അത് ആ ഒരു യോഗ്യത അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് എഴുതണമെങ്കിൽ ബി എഡ് ഒന്നും പാസ്സാവണ്ട, ഡി എൽ എഡ് ഒന്നും വേണ്ട, പകരം കൺസേൺഡ് സബ്ജക്റ്റില്ല, കൺസേൺഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബി എ ഡിഗ്രി ബി എ എടുത്ത് കഴിഞ്ഞിട്ട് പി ജി ഡി അതിലും ഇംഗ്ലീഷ് എടുക്കണം, മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചാൽ എടുക്കണം. ഇത് രണ്ടും എടുക്കുന്ന വ്യക്തികൾക്കാണ് നെറ്റും നെറ്റ് വിത്ത് ജെ ആർ എഫും എഴുതാൻ യോഗ്യത ഉള്ളത്. ഓക്കെ ഇനി എന്താണ് നെറ്റും നെറ്റ് വിത്ത് ജെ ആർ എഫും? നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു എന്താ പറയുന്നത്, ജസ്റ്റ് കോളേജിൽ പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിപ്പിക്കാൻ കയറണമെങ്കിൽ നെറ്റ് പാസ്സായി എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നെറ്റ് പാസ്സാൻ വലിയ പാടൊന്നുമില്ല, വലിയ പാടൊന്നുമില്ല, പാടുണ്ട്. ഈ നെറ്റ് വിത്ത് ജെ ആർ എഫ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പാടില്ലെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നെറ്റ് വിത്ത് ജെ ആർ എഫ് കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പാസ്സാവാൻ വലിയ പാടൊന്നുമില്ല. പക്ഷെ നെറ്റ് വിത്ത് ജെ ആർ എഫ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം നെറ്റ് എന്ന് പറയുന്നത് ഇപ്പം 100% എക്സാംസ് ആൾക്കാർ എഴുതുന്നുണ്ടെങ്കിൽ 6% ആൾക്കാരെ മാത്രമേ നെറ്റിന് അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ. 6% ആൾക്കാരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യൂ, ചിലപ്പോൾ ഒരു 8% വരെ പോവാം. ഓക്കെ അങ്ങനെ പോവാം. ആ ഒരു 6% അകത്ത്, ആ ഒരു ആറ് ശതമാനത്തിലുള്ള ആൾക്കാരെ മാത്രമേ നെറ്റ് വിത്ത് ജെ ആർ എഫ് കൊടുക്കത്തുള്ളൂ. കാരണം നെറ്റ് വിത്ത് ജെ ആർ എഫിന് നല്ല മാർക്ക് വേണം, ഒന്നാമത്തെ കാര്യം കിട്ടാൻ ഭയങ്കര പാടാണ്. ഇനി എന്താണ് ജെ ആർ എഫ്? ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ് ജെ ആർ എഫ് എന്ന് പറയുന്നത്. സോ നെറ്റ് വിത്ത് ജെ ആർ എഫ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? PhD എൻറോൾ ചെയ്യാൻ പറ്റും. അതിനാണ് നെറ്റ് വിത്ത് ജെ ആർ എഫ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ അപ്പോൾ ആ നെറ്റും നെറ്റ് വിത്ത് ജെ ആർ എഫ്. അപ്പം ഇപ്പം നിലവിലത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുക, പണ്ടൊക്കെയാണെങ്കിൽ ഈ ഒരു നെറ്റ് മാത്രം മതിയായിരുന്നു കോളേജുകളിൽ, ഗവൺമെൻറ് കോളേജുകളിലൊക്കെ കയറാനൊക്കെ ഒരു നെറ്റ് മാത്രം ഏകദേശം മതിയായിരുന്നു അക്കോമഡേറ്റ് ചെയ്യാൻ, പൈസ കൊടുത്ത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കയറായിരുന്നു പണ്ടത്തെ രീതി വെച്ചിട്ട്. പക്ഷെ ഇപ്പം മൊത്തം മാറിയേക്കുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് വിത്ത് ജെ ആർ എഫ് കഴിയുന്ന ശേഷം PhD കംപ്ലീറ്റ് ആയ ഒരു വ്യക്തിക്ക് മാത്രമേ കോളേജ് പ്രൊഫസറായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറിയേക്കുവാണ് കാര്യങ്ങൾ. സോ അത്രയും വർഷമെടുക്കും. നല്ല ചോക്കെ ഇപ്പോൾ ഇതിനെല്ലാം നമ്മൾ പോകുന്നിരിക്കട്ടെ, ടീച്ചിങ് പ്രൊഫഷനിലും എല്ലാ മേഖലകളിലും ടച്ച് ചെയ്ത് നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ എത്ര വർഷം പിടിക്കും ഒരു നല്ല ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം? എന്നാലും ചോദിക്കുക, BEd ഡിഗ്രി 3 വർഷം, ഇനി അതിൻ്റെ ഇടയ്ക്ക് DLEDിന് അനുഭവം പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം, അപ്പോൾ 4 വർഷം കൂട്ടുക. DLED ചില പോകത്തില്ല. ഓക്കെ അത് കഴിഞ്ഞാൽ BEd 2 വർഷം. സോ 4 2 6 വർഷം, പിന്നെന്താണ്, പിന്നെ PG 2 വർഷം, 8 വർഷം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കോച്ചിങ്ങിനൊക്കെ പോകുന്നെങ്കിൽ അങ്ങനെയും കുറച്ച് സമയം പോകും. ഓക്കെ 8 വർഷം കൂട്ടിക്കും.
എട്ട് വർഷം കഴിഞ്ഞ് പിന്നെ പി എച്ച് ഡി ഒരു 4 വർഷം 3 വർഷം കൂടി ചെയ്ത് ആ ഒരു 10-12 വർഷം ആകുമ്പോഴാണ് നമുക്കൊരു കോളേജുകളിൽ പഠിപ്പിക്കാൻ പറ്റുന്നത്. സോ അത്രയും ലെങ്തി ആണ്. പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ കോളേജ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, പക്ഷെ അവർക്ക് ഇത്രയും വർഷം എടുക്കത്തില്ല. കാരണം അവർ ഡിഗ്രി പഠിക്കും, പി ജി പഠിക്കും, നെറ്റ് നിവർത്തി ചെയ്യാറ ഫീൽഡും പി എച്ച് ഡി പോകും. പെട്ടെന്ന് അങ്ങ് സത്യം ബി എഡിന് ഡി എഡിന് പോകാതെ ഡയറക്റ്റ് കോളേജിൽ തന്നെ പോകേണ്ട വ്യക്തികൾ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു എൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നെറ്റും നെറ്റ് വിത്ത് ചെയ്യാറഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നെറ്റ് വിത്ത് ചെയ്യാറഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി എം എഡ് ഉണ്ട്, എം എഡ്. ഓക്കെ, എം എഡ് പാസ്സായി കഴിഞ്ഞാൽ ബി എഡ് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് എം എഡ് പോകാം. നമുക്ക് വേറെ വീഡിയോ ഒന്നിനെ പറ്റി ചെയ്യാം, പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാണ്. ബി എഡ് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നല്ലതായിട്ട് മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ എം എഡിന് പോവാം. എം എഡ് പാസ്സായി കഴിഞ്ഞാൽ ഇത് വേണ്ട, സെറ്റ് വേണ്ട, സെറ്റ് പിന്നെ എക്സാം എഴുതണ്ട. നമ്മൾ സെറ്റ് യോഗ്യത ഏകദേശം ഈക്വലായി എം എഡ് പാസ്സാകും. 2 വർഷം പോയിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം സെറ്റ് യോഗ്യതയ്ക്ക് തത്തുല്യമായെന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ ടീച്ചിങ് എന്നൊരു മേഖല നമ്മൾ വിചാരിക്കും അതൊരു പെട്ടെന്ന് നമുക്ക് ബി എഡ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് കയറാമെന്നൊക്കെ, നല്ല ഹാർഡ് വർക്ക് നോക്കേണ്ട മേഖലയാണ്. കാരണം ഡിഗ്രി മാത്രമല്ല, ഡിഗ്രി, ബി എഡ് പി ജി, അതുപോലെ നെറ്റ് ഇതൊക്കെ പാസ്സായി വരുമ്പോഴത്തേക്ക് അതും അത്രയ്ക്ക് നോളജ്, എഡ്യൂക്കേഷൻ നോളജ് വേണം, അതുപോലെ സബ്ജക്ട് നോളജ് വേണം, അല്ലാതെ കറണ്ട് അഫയേഴ്സ് നോളജ് വേണം. അത്രയും നമുക്ക് ടഫായിട്ടുള്ള സെക്ഷനാണ്. അപ്പം ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല, ബട്ട് പൊതുവേ എന്താ പറയുക, നമുക്ക് ഇച്ചിരി പാടുള്ള ഒരു മേഖലയാണ്. ഓക്കെ, ഇത്രയും വർഷമായാലും ഒരു ടീച്ചർ ആകത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിലൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഞാൻ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഫ്രീ ആയിട്ടുള്ള ടൈമിൽ റിപ്ലൈ തരാം. ഓക്കെ, വേറെ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു. സോ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വിദ്യ എഡ്യൂക്കേഷൻ.